രാവിലെ തന്നെ നമ്മുടെ പൂന്തുറ കടപ്പുറത്ത് ഒരു രക്ഷയില്ലാതെ തിരക്ക് കേട്ടാ. അപ്പോൾ അയലമീന്, വാള, നൊത്തോലി, ചെറിയ സൈസ് ചൂരയൊക്കെയാണ് ഇന്നും പതിവ് പോലെ ഉള്ളത്. അപ്പോൾ നമ്മൾ ഫ്രഷായിട്ട് ഇതിൽ ഏതെങ്കിലും ഒരു മീൻ ഓരോ ദിവസം വാങ്ങിച്ചിട്ട് പോകും. വലുതായിട്ട് വള്ളങ്ങളൊന്നും കരയ്ക്കടുപ്പിക്കുന്നില്ല, എന്നാലും കുഴപ്പമില്ല. ഫ്രഷ് മീനുകളൊക്കെ നമ്മുടെ പൂന്തുറ കടപ്പുറത്ത് വരുന്നുണ്ട്, പെരുമാതുറയിൽ നിന്ന് വരുന്നുണ്ട്, അതുകൂടാതെ തന്നെ വിഴിഞ്ഞത്ത് നിന്ന് വരുന്നുണ്ട്. വിഴിഞ്ഞത്ത് നിന്നാണ് കൂടുതലായിട്ടും വരുന്നത്. ഇവിടെ അടുപ്പിക്കുന്ന വള്ളങ്ങളൊക്കെ വിഴിഞ്ഞത്ത് അടുപ്പിച്ചിട്ട് അവിടെ നിന്ന് മീൻ ഇതുപോലെ ബോക്സിലാക്കി ഇവിടെ കൊണ്ടുവന്ന് ഇതുപോലെ സോർട്ട് ഔട്ട് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള നമ്മുടെ ലേലച്ചന്തയിലേക്ക് കൊണ്ടുവന്നു. മിക്ക ദിവസങ്ങളിലും അയില ഇതുപോലെ ഒരു ബോക്സിൻ്റെ വിലയൊക്കെ 2500 2700 ആ ഒരു റേറ്റ് അടുപ്പിച്ചിട്ട് തന്നെയാണ്. അപ്പോൾ നമ്മൾ 100-150 രൂപയ്ക്കാണെങ്കിൽ അയില വാങ്ങിച്ചിട്ട് ഒരു 8 മീനുകളൊക്കെ കിട്ടും. അത്യാവശ്യം ഫ്രൈയും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഒരു 3-4 ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ നമ്മൾ ബൾക്കായിട്ടങ്ങ് വാങ്ങിക്കും. ഇത് ചെറിയ സൈസ് കുട്ടിച്ചൂരയുണ്ട്. കുട്ടിച്ചൂരയും അത്യാവശ്യം കുഴപ്പമില്ലാത്ത റേറ്റുണ്ട്. അപ്പോൾ നമുക്ക് കുട്ടിച്ചൂര വലുതായിട്ട് കഴിക്കാത്തതുകൊണ്ട് ഞാൻ വലിയ ചൂര ഉണ്ടെങ്കിൽ വാങ്ങിക്കാം എന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. നെയ്മീനാണെങ്കിൽ 1-2 നെയ്മീൻ ഈ ഒരു ബോക്സിൻ്റെ അകത്ത് കിടക്കുന്നത് കണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ നിങ്ങളാണെങ്കിൽ പൂന്തുറ കടപ്പുറത്ത് മീൻ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ രാവിലെ കൂട്ടി വരണം. 6 മണിക്കും 8 മണിക്കും ഇടയ്ക്ക് തന്നെയാണ് സമയം. എല്ലാ കടപ്പുറത്തും രാവിലെ പോയി കഴിഞ്ഞാൽ മീൻ കിട്ടും, പൂന്തുറ കടപ്പുറത്തും രാവിലെ പോയി കഴിഞ്ഞാൽ മീൻ കിട്ടുന്നതാണ്. അപ്പോൾ സമയമെല്ലാം അതോടൊപ്പം തന്നെ ഇവിടെ ഉള്ളവരൊക്കെ പറയുന്നത് അനുസരിച്ചിട്ട് ഒരു ഒരാഴ്ചയ്ക്കകത്ത് തന്നെ നമ്മുടെ പൂന്തുറ കടപ്പുറത്ത് പഴയതുപോലെ വള്ളങ്ങളൊക്കെ അടുപ്പിക്കും. അതോടൊപ്പം പഴയതുപോലെ നമുക്ക് ഇഷ്ടംപോലെ മീനുകളൊക്കെ കിട്ടും. പഴയതുപോലെ നമുക്ക് വില കുറച്ച് മീൻ വാങ്ങിക്കാം, നല്ല ഫ്രഷ് മീൻ വാങ്ങിക്കാം. ഇപ്പോൾ വലിയ രീതിയിൽ വള്ളങ്ങളൊന്നും അടുപ്പിക്കുന്നില്ല, തെറ്റിയും തിരിച്ചൊക്കെ 1-2 വള്ളങ്ങളൊക്കെ അടുപ്പിക്കുന്നു. അതിൻ്റെതായിട്ടുള്ള വീഡിയോകളൊക്കെ ആണെങ്കിൽ നമ്മൾ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ട്രിവാൻഡ്രം ബേസ്ഡ് വീഡിയോസുകൾ മാക്സിമം കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പേജായിട്ടുള്ള മിക്കു റോക്ക് നേഴ്സ് ബ്ലോഗർ എന്ന് പറയുന്ന നമ്മുടെ പേജ് മറക്കാതെ ഫോളോ ചെയ്യുക. അതോടൊപ്പം തന്നെ നേഴ്സ് ബ്ലോഗർ മിക്കു റോക്ക് എന്ന് പറയുന്ന നമ്മുടെ ഫേസ്ബുക്ക് പേജ് മറക്കാതെ ഫോളോ ചെയ്യുക. ഇതുപോലുള്ള ഇഷ്ടംപോലെ ഫിഷിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസുകളും അതോടൊപ്പം തന്നെ നമുക്ക് വളരെയധികം മനോഹരമായിട്ടുള്ള ഫിഷിൻ്റെ പ്രൈസും ഫിഷിൻ്റെ കറക്റ്റായിട്ടുള്ള അപ്ഡേറ്റ്സിലൊക്കെ നമ്മുടെ ചാനൽ കൂടെ അപ്ലോഡ് ചെയ്യും. ട്രിവാൻഡ്രം അപ്�േറ്റ്സോടൊപ്പമാണ് ഇതുപോലുള്ള വീഡിയോസുകളും കൂടെ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക. ഈ വീഡിയോയ്ക്ക് താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ടൊന്ന് ഷെയർ ചെയ്യുക. മാക്സിമം ഇതുപോലുള്ള വീഡിയോസുകൾ നമ്മൾ വരും എപ്പിസോഡുകളിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ മറക്കേണ്ട സമയം രാവിലെ തന്നെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പൂന്തുറ കടപ്പുറത്ത് നിന്ന് നല്ല കിടിലം പിടയ്ക്കണ ഫ്രഷ് മീൻ വാങ്ങിക്കാം. ഇപ്പോഴത്തെ കാര്യം നോക്കണ്ട, 1 വീക്കിനുള്ളിൽ തന്നെ വള്ളങ്ങളൊക്കെ അടുപ്പിച്ച് തുടങ്ങും, അപ്പോഴേക്കും നല്ല കിടിലം കിടിലം മീനുകൾ കിട്ടും. അപ്പോൾ വീഡിയോ വൈൻഡപ്പാണ്. ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോകൾ വരും എപ്പിസോഡുകൾ അപ്ലോഡ് ചെയ്യുന്നവരിക്കും. യുവർ മിഗ്ദാദ് മിക്കുറോക്ക്. ബൈ ബൈ.